ഹായ് കൂട്ടുകാരെ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ അടുത്ത ഒരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് നമ്മുടെ എൽ ജി എസ് സെക്ഷൻ എല്ലാം കഴിഞ്ഞ് 10th class ലെവലിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല, കാരണം ഏറ്റവും പുതിയ ചോദ്യ പേപ്പറാണ്. ഇതിൽ ഒരുപാട് പ്രസ്താവനാ ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും എല്ലാ ചോദ്യങ്ങളും സമാധാനമായിട്ട് ഇരുന്ന് വായിച്ച് മനസ്സിലാക്കി പഠിച്ച് തന്നെയാണ് പോകുന്നത് അല്ലേ. അപ്പം ഇന്നത്തെ ഒരു ക്ലാസ്സോടെ ഏറെക്കുറെ കഴിയും കേട്ടോ, നാളത്തെ ഒരു ക്ലാസ്സോടെ എടുക്കും മിക്കവാറും ഇത് കഴിയാനായിട്ട്. അപ്പം നാളെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞതിന് ശേഷം, നമ്മൾ ഇതിനകത്ത് സ്ട്രൈക്ക് ചെയ്ത് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളോടും ഒന്നുകൂടി നോക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെടുത്ത് മാറ്റി വെക്കത്തുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റും. ഇന്നലെ SI എക്സാം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഈ എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള പല ചോദ്യങ്ങളും, കഴിഞ്ഞ ദിവസം നമ്മുടെ Daily 10 എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ, അത് ഫോളോ അപ്പ് ചെയ്യും. അപ്പം അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം അതേപടി ഇന്നലത്തെ ചോദ്യ പേപ്പറിലുണ്ടായിരുന്നു. അത് PSC ആവർത്തിച്ച് ചോദ്യം തന്നെ, എൻ്റെ കയ്യിൽ നിന്നുള്ള ചോദ്യമല്ല, PSC ആവർത്തിച്ച ചോദ്യം തന്നെ. അതുപോലെ തന്നെ UGS ലെവലിൽ ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളൊക്കെ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനും കാണാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം നന്നായിട്ട് പഠിക്കുന്ന കൂട്ടുകാർക്ക്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഒരിക്കലും ഒരു എക്സാം ഹോളിൽ ഇരുന്ന് നിരാശരാവേണ്ടി വരില്ല. പ്രിലിംസിനെ ഒന്നും ഒട്ടും പിടിക്കാതെ തന്നെ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും 37 ചോദ്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചത്. 38th ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവ പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിക്കുന്നവ ഏതെന്നാണ് തന്നിരിക്കുന്നത്. അപ്പം 4 തന്നിട്ടുണ്ട്, അവയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ രീതിയിൽ യോജിച്ചിരിക്കുന്നവ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, 1-4 മാത്രമേ ഇവിടെ ശരിയായിട്ടുള്ളൂ. ഏതൊക്കെയാണ്? 1-4 മാത്രം. അപ്പം നമുക്ക് ഈ 1-4 മാത്രം പഠിച്ചാൽ മതി. പൈനിയൽ ഗ്രന്ഥി, മെലാട്ടോണിൻ. അപ്പം നിങ്ങളൊരു ബുക്ക് എടുത്ത് വെച്ചിട്ട് കറക്റ്റ് എഴുതി വെച്ചോണം. പൈനിയൽ ഗ്രന്ഥിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് മെലാട്ടോണിൻ. പൈനിയൽ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടത് മെലാട്ടോണിൻ ആണ്. അഡ്രിനാൽ ഗ്രന്ഥി, കോർട്ടിസോൾ. അഡ്രിനാൽ ഗ്രന്ഥി, കോർട്ടിസോൾ, ഇത് രണ്ടും കറക്റ്റായിട്ട് പഠിക്കണേ. അഡ്രിനാൽ ഗ്രന്ഥി, കോർട്ടിസോൾ. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ ഒക്കെ ഓപ്ഷൻ വരും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ, നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും. പാഠപുസ്തകം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിനെ ഓർത്തൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അപ്പം കിട്ടിയ 2 കറക്റ്റായിട്ട് വ്യക്തമായിട്ട് എഴുതി വെക്കുക. പൈനിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ, അഡ്രിനാൽ ഗ്രന്ഥി കോർട്ടിസോൾ. പൈനിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ, അഡ്രിനാൽ ഗ്രന്ഥി കോർട്ടിസോൾ. അടുത്ത ചോദ്യം, എലിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗാണു ഏതാണ്? എലിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗാണുവാണ് ചോദ്യം. വൈറസ്, ഫംഗസ്, പ്രോട്ടസോവ, ബാക്ടീരിയ. നമ്മളിത് ഒരുപാട് തവണ കണ്ടതാണ് അല്ലെ. LGS സെക്ഷനിൽ, സയൻസ് സെക്ഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തവണ ഡിസ്കസ് ചെയ്തതിലൊരു ചോദ്യമാണ്. എലിപ്പനിക്ക് കാരണം ആരാണ് പിള്ളേരെ? ബാക്ടീരിയയാണ്. എലിപ്പനിക്ക് കാരണം ബാക്ടീരിയയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് എല്ലാം എടുത്ത് പറയുന്ന ഒരു ചോദ്യമായിരുന്നു അല്ലേ. എലിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗമാണ് കാരണം ഇത് ബാക്ടീരിയ. അടുത്ത് KARSAP, കേരള ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. KARSAP കേട്ടോ, കേരള ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് പ്ലാൻ. അപ്പം നീ KARSAP എന്താണെന്ന് എഴുതിയിട്ട് നേരെ അതിൻ്റെ ഫുൾ ഫോം ഒന്ന് എഴുതി വെക്കണം. അതിൻ്റെ താഴെ അത് എന്നാണ് വന്നതെന്നും കൂടെ എഴുതി വെക്കണം കേട്ടോ. അറിയത്തില്ല, ഒരുപാട് കൂട്ടുകാർക്ക് അറിയത്തില്ലാത്ത ഒരു ചോദ്യമായിരിക്കും ഇത്. അപ്പോൾ ഇത് വന്നത് 2018 October KARSAP വന്നത് 2018 October. അപ്പം നമ്മൾ പഠിച്ചത് പൈനിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ എന്ന് പഠിച്ചു, അഡ്രിനാൽ ഗ്രന്ഥി കോർട്ടിസോൾ എന്ന് പഠിച്ചു, എലിപ്പനിക്ക് കാരണമാകുന്നത് ബാക്ടീരിയ ആണെന്ന് പഠിച്ചു. ദെൻ KARSAP അതിൻ്റെ ഫുൾ ഫോം എന്താണ്? കേരള ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന് പഠിച്ചു. അത് 2018 October നിലവിൽ വന്നതെന്ന് പഠിച്ചു. സെറ്റല്ലേ. ഇനി 2022 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. ഇത് കണ്ണടച്ച് വേണേലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ തവണ ഡിസ്കസ് ചെയ്ത ഒരു സെക്ഷനാണ് പരിസ്ഥിതി ദിനമൊക്കെ അല്ലേ. അത് നമ്മൾ കറണ്ട് അഫയർ സെക്ഷനും അല്ലാതെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻസർ സ്വീഡൻ ആണ്. എന്താണ്? സ്വീഡൻ ആണ്. ദെൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുത്തിടുക. അപ്പം ഇത് നമ്മൾ ഇത് ഈ ചോദ്യം ഇതേ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചോദ്യം ഇതേ രീതിയിൽ സയൻസ് സെക്ഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വിദ്യാപ്രതിബിംബമായിരിക്കും. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും. ഈ ഇങ്ങനെ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദ്യം കേട്ടോ. ഇത്രയും വായിച്ച് തിരഞ്ഞെടുക്കാൻ നടന്നിരിക്കുന്നത് ഏതാണ് ശരി എന്നാണ് ചോദ്യം. 42nd ചോദ്യം, ഇവിടെ ആൻസർ 2 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബുക്കിലോട്ട് കോൺവെക്സ് ലെൻസ് എന്ന് എഴുതി വെച്ചേക്കണം. ഈ കോൺവെക്സ്, ഞാൻ സമതല ദർപ്പണത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പോർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക, ഓർക്കുന്നില്ലെങ്കിൽ പറയുക, അടുത്ത ക്ലാസ്സിൽ ഞാനത് പറയാം. അപ്പം കോൺവെക്സ് ദർപ്പണത്തിൻ്റെ നേരെ താഴോട്ട് എഴുതി, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിക്കുക, കോൺവെക്സ് ദർപ്പണം, ഒരു ബുക്ക് എടുക്കുക, ഒരു പേപ്പർ എടുക്കുക, 3 തരിക, കോൺവെക്സ്, കോൺകേവ്, സമതലം ജസ്റ്റ് ആയിട്ട് തിരിച്ചേക്കുക. എന്നിട്ട് ഈ കോൺവെക്സിൻ്റെ താഴോട്ട് നേരെ എഴുതി വെച്ചോണം, ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന എപ്പോഴും മിഥ്യാപ്രതിബിംബമായിരിക്കും. കോൺവെക്സിൻ്റെ പ്രത്യേകത മിഥ്യാപ്രതിബിംബം, വെക്സ് മിഥ്യാപ്രതിബിംബം എന്ന് ഓർത്തണം. ദെൻ കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും എന്ന് ഓർത്തണം കേട്ടോ. വസ്തുവിനേക്കാൾ ചെറുതുമായിരിക്കണം. അപ്പോൾ ഈ കോൺകേവിനെ കുറിച്ച്, സമതല ദർപ്പണത്തിനെ കുറിച്ചും, ഈ കോൺവെക്സിനെ കുറിച്ചും ഇനി കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ
ഈ ഒരു പേജിൽ മാത്രം എഴുതി സൂക്ഷിക്കും. പി എസ് സി ചോദിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ അപ്പൊ അത്തരത്തിൽ സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. കൂട്ടുകാരെ പിന്നെ മറ്റൊരു കാര്യം കൂടെ ചെയ്യാനായിട്ടുള്ളത്, ഞാൻ എനിക്ക് പറയാനായിട്ടുള്ളത്, വരുന്ന 1st തൊട്ട്, അതായത് September 1st തൊട്ടിട്ട് 2024 നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന LDC ബേസ് ചെയ്തിട്ട് ഒരു പെയ്ഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 30 ഞാൻ എടുക്കുന്നുള്ളൂ, കാരണം വരുന്ന എല്ലാവർക്കും ജോലി കിട്ടണം, അതെനിക്ക് നിർബന്ധമാണ്. അതായത് നിങ്ങൾക്കൊരു മെന്റർഷിപ്പ് സെറ്റപ്പ് ഒക്കെ പോലെ, അതായത് കൃത്യമായിട്ട് ഒരാൾ നിങ്ങളെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് പോലെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ നമ്പര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കി അന്വേഷിക്കാവുന്നതാണ്. അപ്പം അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എത്ര ബേസ്, എനിക്ക് എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് ബേസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ, അതായത് ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരുപാട് മാർക്കൊന്നും കിട്ടുന്നില്ല, 10-25 മാർക്കിലൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, അങ്ങനെയുള്ളവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നല്ല ബേസ് ഉണ്ട്, നന്നായിട്ട് പഠിത്തം മുന്നോട്ട് പോകുന്നുണ്ട്, അത്യാവശ്യം കോച്ചിങ് ഉണ്ട്, ക്ലാസ്സുകളൊക്കെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ വരണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബേസ് ഉണ്ട്, നിങ്ങൾക്ക് വലിയ സപ്പോർട്ടൊന്നും വേണ്ട, സ്വന്തമായിട്ട് വിൽ പവർ ഉണ്ട്, മുന്നോട്ട് പോകാൻ പറ്റും. എന്നാൽ ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, ഇങ്ങനൊന്നും പഠിച്ചിട്ട് ശരിയാവുന്നില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. വലിയ ഫീസൊന്നുമില്ല, ഒറ്റ ഫീസേ ഉള്ളൂ, 1000 അടുത്ത് വരുന്ന ഒരു ഫീസ്. അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല, ക്ലാസ്സിൻ്റെ ലെങ്ത് സംഭവങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും അത് ഫിക്സ് ചെയ്യുന്നത്. അപ്പം എന്നാണ് എക്സാം നടക്കുന്നത് അന്ന് വരെ, അതായത് പ്രിലിംസ് ആണോ മെയിൻസ് ആണോ എന്നറിയത്തില്ല, എന്നാണ് എക്സാം നടക്കുന്നത് അന്ന് വരെ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരിക്കും. ഞാൻ ഒരു ബാച്ച് ഉദ്ദേശിക്കുന്നുള്ളൂ, 30 മാക്സിമം പഠിപ്പിക്കാനായിട്ടേ നിലവിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇൻ കേസ് സപ്പോസ് അതിൻ്റെ ഒരുപാട് കൂട്ടുകാർ കൂടുതൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എക്സ്ട്രാ കൂട്ടുകാരെ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുക. ആദ്യം വരുന്ന 30 ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ബൈ ചാൻസ് ഇനി അധികം പേര് വന്നു കഴിഞ്ഞാൽ രണ്ടാമതൊരു ബാച്ച്, നമ്മുടെ ആദ്യത്തെ ബാച്ച് ഒന്ന് റെഗുലറായി പോയതിന് ശേഷം മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നോട്ടിഫിക്കേഷനും അധികം താമസിക്കാതെ തന്നെ വരുമെന്നാണ് PSC നിന്ന് നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ഒരു 4-5-6 എന്തായാലും പ്രിലിംസ് എക്സാം നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. 2024 അവസാനത്തോടു കൂടി തന്നെ ഇതിൻ്റെ മെയിൻസ് എക്സാം നടത്തുകയും 2025 അവസാന സെക്ഷനിൽ, അതായത് ഒരു ഓഗസ്റ്റ് 1st അടുത്ത ലിസ്റ്റ് വരേണ്ടതുമാണ്. അതായത് ഇനിയുള്ള 1.5 ഈ സംഭവങ്ങളെല്ലാം കഴിയണം. അപ്പം അതിപ്പം നമ്മൾ ഇനി സമയമുണ്ടല്ലോ എന്നല്ല ഓർക്കേണ്ടത്, ഉള്ള സമയത്തിനെ മാക്സിമം എഫക്റ്റീവ്ലി വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ക്ലാസ്സുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഡെയിലി 1 ക്ലാസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ലൈവായിട്ട് ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല നിങ്ങൾ ഡൗട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ക്ലിയർ ചെയ്യാനും നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഫുൾ ഒരുപാട് 1000 ക്ലാസ്സൊക്കെ ഒരുമിച്ച് തന്ന അങ്ങനെയല്ല. നിങ്ങൾക്കൊരു 25 മാർക്കേ ഉള്ളെങ്കിൽ ഒരു 50 ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു 55 മാർക്കിലോട്ട് എത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ വർക്കൗട്ട് ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ആദ്യം പഠിക്കുന്നത്. അതിനുശേഷം മാത്രമേ എക്സാമിനെ മുൻനിർത്തി ഒരു 120-150 മുൻനിർത്തി മാത്രമേ നമ്മൾ സിലബസിലേക്ക് കൈയെടുത്ത് വെക്കത്തുള്ളൂ. അതിന് മുന്നേ തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം പഠിച്ച് തീർന്നതിന് ശേഷമായിരിക്കും. അപ്പം ആർക്കെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ ഒഫീഷ്യലി ഇല്ല, ഞാൻ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോയിലാണ് പറയുന്നത്, ഒഫീഷ്യലി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കൃത്യമായിട്ട് മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര തത്വം ഏതാണ്? 43rd ചോദ്യം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ B ആണ് കേട്ടോ, പാസ്കൽ നിയമം. അപ്പൊ JCB കാണുമ്പോൾ നമ്മൾ എന്തോർക്കണം? പാസ്കൽ നിയമം എന്ന് എപ്പോഴും ഓർക്കണം. JCB കാണുമ്പോൾ നമ്മൾ PSC പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ എപ്പോഴും എന്തോർക്കണം? പാസ്കൽ നിയമം എന്ന് ഓർക്കണം കേട്ടോ, മറക്കരുത്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും? സ്വാഭാവികമായിട്ടും ഗുരുത്വാകർഷണ ബലം കൂടും എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പൊ എത്ര മടങ്ങാകും എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ആൻസർ 4 പകുതിയാക്കി കഴിഞ്ഞാൽ ഇരട്ടിക്ക്, അതായത് 4 രണ്ടായിരുന്നു അപ്പം 4 എന്ന് ഓർത്തണം കേട്ടോ. അപ്പോൾ ഒരു 2 തമ്മിലുള്ള ദൂരം പകുതിയാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ 10 ഉണ്ടായിരുന്നു, അതിന് 5 ആക്കി കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഗുരുത്വാകർഷണ ബലം 4 മടങ്ങാവും എൻ്റെ ഗുരുത്വാകർഷണ ബലം. ഓക്കെ, ഇനി മനുഷ്യനെ സ്പേസിലെത്തിക്കുന്ന ISRO പദ്ധതിയുടെ പേര് ചോദിച്ചാൽ എന്താണ് പിള്ളേരെ? സ്പേസിലെത്തിക്കുന്ന പദ്ധതിയുടെ പേര് ചോദിച്ചാൽ അത് ഗഗൻയാനാണ്. ISRO പദ്ധതിയുടെ പേരാണ് ഏത്? ഗഗൻയാൻ. മനുഷ്യനെ സ്പേസിലെത്തിക്കുന്ന ISRO പദ്ധതിയുടെ പേര് ഗഗൻയാനാണ് എന്ന് ഓർത്തോണം. ദെൻ ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായിട്ട് പ്രവചിച്ച ശാസ്ത്രജ്ഞനാരാണ്? ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ്. കറക്റ്റായിട്ട് പഠിച്ചോണം കേട്ടോ, കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോണം, സയൻസ് നമുക്ക് ഒരുപാട് മുന്നിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ പ്രത്യേകത, ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ അത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ് എന്ന് ഓർത്തിരുന്നോണേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലിഥിയം. അപ്പൊ നമ്മൾ ലാസ്റ്റ് പഠിച്ച ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ നോക്കിയിട്ട് പോകാം. പൈനിയൽ ഗ്രന്ഥി, മെലാട്ടോണിൻ, അഡ്രിനൽ ഗ്രന്ഥി,
കോർട്ടിസോൾ പഠിച്ചു, ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമെന്ന് പഠിച്ചു. 2018 ഒക്ടോബറിൽ എന്ത് വന്നു? KARSAP വന്നു. ദെൻ സ്വീഡനാണ് 2022 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത്. 2023 ഐവറി കോസ്റ്റ് ആണ് ഓർത്തോണേ. രണ്ട് പ്രസ്താവനകൾ ശരിയാണ്. എന്തൊക്കെയാണ് കോൺവെസ്റ്റലൻസിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ? ഒന്ന്, വിദ്യാപ്രതിബിംബമാണ് രണ്ട് വസ്തുവിനേക്കാൾ ചെറുതാണെന്നും പറഞ്ഞു. പിന്നെ മണ്ണും അന്ത്യ യന്ത്രമാണെങ്കിൽ അവിടെ പാസ്കൽ നിയമമാണ്. പിന്നെ 4 മടങ്ങ്. എന്താണ് 4 മടങ്ങ്? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം 4 മടങ്ങാവും എന്ന് പറഞ്ഞു. മനുഷ്യനെ സ്പേസിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഐസാറോയുടെ പദ്ധതിയുടെ പേരാണെന്ത്? ഗഗനിയാണ്. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെ കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ അത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ് എന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തതാണ് ലിഥിയം. എന്നിട്ട് തന്നിട്ടുണ്ട് Li-3-7 ആറ്റത്തിന്റെ മൗലിക കണങ്ങളുടെ എണ്ണം, അതായത് എത്ര ഇലക്ട്രോൺ ഉണ്ട്, എത്ര പ്രോട്ടോൺ ഉണ്ട്, എത്ര ന്യൂട്രോൺ ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ മനസ്സിലാകാം അല്ലേ. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് കറക്റ്റായിട്ട് കുറെ കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കും. പക്ഷെ കുറെ കൂട്ടുകാർക്ക് ഇതൊക്കെ വിട്ട് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചോദ്യം എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ അന്ന് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ സെക്ഷനിൽ ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്. 3 ഇലക്ട്രോൺ ഉണ്ട് 3 പ്രോട്ടോണ് പിന്നെ 4 ന്യൂട്രോണ്. ഇലക്ട്രോണും പ്രോട്ടോണും തുല്യമാണ്. ആ ന്യൂട്രോൺ 4 എണ്ണം എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇതൊക്കെ നമുക്ക് ആറ്റോമിക് നമ്പറും മാസ് നമ്പറും വെച്ച് കണ്ടുപിടിക്കാനായിട്ടുള്ളതല്ലേ ഉള്ളൂ. അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് 48-ാമത്തെ ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. ഒരു പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്നതോറും ലോഹ സ്വഭാവം കൂടുന്നു. 48-ാമത്തെ ചോദ്യം ആൻസർ ഓപ്ഷൻ A ആണ് കേട്ടോ. ഒന്ന് മാത്രമേ ഇവിടെ ശരിയുള്ളൂ. അപ്പൊ ഇത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചോ. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. എന്ന് പഠിച്ചു വെക്കണേ. ഇനി അടുത്ത ചോദ്യം, അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അല്ലേ. അലൂമിനിയത്തിന്റെ അയിര് ചോദിച്ചാൽ അത് ബോക്സൈറ്റ് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം ആണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ C ബംഗളൂർ ആണ് കേട്ടോ. ബംഗളൂരു ആണ് കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം ചോദിച്ചാൽ അത് ബാംഗ്ലൂർ ആണ്. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് വരുന്ന വായു കുമിള മുകളിലേക്ക് വരുംതോറും എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദ്യം. ഈ ചോദ്യം ഒരുപാട് തവണ BSC ആവർത്തിച്ചിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ തന്നെ ചിന്തിക്കുന്നത് ദൈവം ഈ ചോദ്യം ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്നാണ്. എന്നാൽ ഇത് BSC ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഡിസ്കഷനിൽ തന്നെ ഒരുപാട് തവണ നമ്മൾ കണ്ട ഒരു ചോദ്യമാണ് കേട്ടോ. 51 ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിള മുകളിലേക്ക് വരുംതോറും ആ കുമിളക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ B ആണ്. മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലുപ്പം കൂടുന്നു. നമ്മൾ നോർമലി ഈ അക്വേറിയം ഒക്കെ കറക്റ്റായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്കത് അറിയാം. ഈ കുമിള ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് വരുന്നതോറും അതിൻ്റെ വലിപ്പം കൂടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. ഒരുപാട് കൂട്ടുകാരത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ കാണുന്ന സമയത്ത് ചുമ്മാ ഒന്ന് ശ്രദ്ധിക്കുക. ഒറ്റ ഒരു ശ്രദ്ധ കൊണ്ട് ഒരു മാർക്ക് നമുക്ക് അവിടെ കിട്ടും. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏതാണ്? കേരളത്തിന്റെ തനത് നൃത്തരൂപമാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ B ആണ്. മോഹിനിയാട്ടമാണ് കേട്ടോ. മോഹിനിയാട്ടമാണ് കേരളത്തിന്റെ തനത് നൃത്തരൂപം. രാജാരവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. വീണമിട്ടുന്ന സ്ത്രീ, ഉമയുടെ തപസ്യ, ഹംസവും ദമയന്തിയും, വിശ്വാമിത്രനും മേനക്കയും. ഇതിലേതാണ് ഇദ്ദേഹത്തിന്റെ സൃഷ്ടി അല്ലാത്തത് എന്നാണ് 53-ാമത്തെ ചോദ്യം. ആൻസർ ഓപ്ഷൻ C ആണ്. ഉമയുടെ തപസ്യ. അപ്പൊ ഉമയുടെ തപസ്യ ആരുടെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. അതോടൊപ്പം തന്നെ എഴുതി വെക്കണം വീണമിട്ടുന്ന സ്ത്രീയും ഹംസവും ദമയന്തിയും വിശ്വാമിത്രനും മേനകയും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, എല്ലായിടത്തും സ്ത്രീയുണ്ട് എന്ന് ഓർത്തിരിക്കാം കേട്ടോ. എല്ലായിടത്തും സ്ത്രീയുണ്ട്. വീണമിട്ടുന്ന സ്ത്രീയുണ്ട്, ഹംസവും ദമയന്തി, ദമയന്തിയുടെ സ്ത്രീയാണ്, വിശ്വാമിത്രനും മേനകയും. ഇത് മൂന്നും കറക്റ്റായിട്ട് പഠിച്ചേക്കണം. ആരുടെയാണ്? രാജാ രവിവർമ്മയുടെ സൃഷ്ടിയാണ് എന്ന് ഓർത്തോണം. ദെൻ ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ആരാണ്? ഇതും ആവർത്തന ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ A ആണ്. വള്ളത്തോളാണ് കേട്ടോ. ഓപ്ഷൻ A വള്ളത്തോളാണ്. ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ചോദിച്ചാൽ അത് വള്ളത്തോളാണ്. ഇനി അടുത്ത ചോദ്യം, കപട ലോകത്തിൽ എന്നോട് കാപട്യം സകലരും കാണുന്നതാണെന്റെ പരാജയം. ആരുടെ വരികളാണ് ഇവ? കപട ലോകത്തിൽ എന്നോട് കാപട്യം സകലരും കാണുന്നതാണെന്റെ പരാജയം. ഇത് ആരുടെ വാക്കുകളാണ് എന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ ഓപ്ഷൻ B ആണ്. കുഞ്ഞുണ്ണി മാഷാണ് കേട്ടോ. ഇപ്പൊ കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ് അത് എന്ന് ഓർത്തിരിക്കുക. അപ്പം ഓൾറെഡി നമ്മൾ 15 മിനിറ്റ് അടുത്ത് നമ്മുടെ ക്ലാസ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഈ ഒരു സെറ്റിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ 20-ഓളം ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ലിഥിയം 3-7 എന്ന് തന്നിട്ടുണ്ട്. അതിലെ മൗലിക കണങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 3 ഇലക്ട്രോണ്, 3 പ്രോട്ടോണ്, 4 ന്യൂട്രോണ്. ദെൻ ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും ആറ്റത്തിന്റെ വലിപ്പത്തില് വലിപ്പം കൂടുന്നു. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ് അറിയാം. ദെൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ്. അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും മുകളിലേക്ക് വരുന്ന വായു കുമിളയ്ക്ക് മുകളിലേക്ക് വരുംതോറും വലിപ്പം കൂടുന്നു. കേരളത്തിന്റെ തനത് നൃത്തരൂപം ചോദിച്ചാൽ അത് മോഹിനിയാട്ടമാണ് കേട്ടോ. കറക്റ്റ് ഓർത്തണം, കേരളത്തിന്റെ തനത് നൃത്തരൂപം മോഹിനിയാട്ടം.
ദെൻ അടുത്തത് രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഉമയുടെ തപസ്യാണ്. അപ്പൊ വീണ വിട്ടുന്ന സ്ത്രീ ഹംസവും നമയന്തിയും ദെൻ മേനക്കയും വിശ്വാമിത്രനും. ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ചോദിച്ചാലത് വള്ളത്തോളാണ്. കപട ലോകത്തിൽ എന്നോട് കാപട്യം സകലരും കാണുന്നതാണൻ പരാജയം എന്ന് പറഞ്ഞത് ആരാണ്? കുഞ്ഞുണ്ണി മാഷാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പം കൺവരയ്ക്കും ബൈ ബൈ.